നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി പി ദിവ്യ. 14-15 ദിവസത്തെ ഒളിജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് പി പി ദിവ്യ കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. അതുവരെ ദിവ്യ അവരുടെ നിരീക്ഷണത്തിലായിരുന്നെന്നാണ് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥനടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ചെയ്തതിനു ശേഷം ദിവ്യയെ കൊണ്ടുവരുമ്പോൾ പോലീസ് വലയത്തിലായിരുന്നു ദിവ്യയുടെ നടത്തം. അപ്പോഴും മുഖത്ത് ഒരു പരിഹാസ ചിരിയോടുകൂടിയായിരുന്നു ദിവ്യ പോലീസ് ജീപ്പിലേക്കും തുടർന്ന് ഓഫീസിലേക്കെല്ലാം തന്നെ കയറിയത്. പള്ളിക്കുന്നിലെ വനിതാ ജയിലിലെ അന്തേവാസിയാണ് നിലവിൽ ദിവ്യ. ഈ ജയിലിൽ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു കേന്ദ്രമല്ല. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കവേ തന്നെ ജയിലിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അവർ അവിടെ അതിഥിയായി എത്തിയിരുന്നു. അന്നെല്ലാം അതിഥിയായിട്ട് പല ഉദ്ഘാടനങ്ങൾക്കും മറ്റുമാണ് എത്തിയതെങ്കിലും ഇക്കുറി ദിവ്യ ജയിലിലെത്തിയത് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയായിട്ടാണ്. എങ്കിലും സി പി എമ്മിന്റെ സ്വന്തം ഇടമായ കണ്ണൂരിൽ ദിവ്യയ്ക്ക് വേണ്ടത്ര പരിഗണനയെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ പോലും വി ഐ പി പരിഗണന അവർക്ക് ലഭിച്ചെന്ന വികാരം ശക്തമായിരുന്നു. ദിവ്യയെ ചാനൽ ക്യാമറകളിൽ നിന്ന് രക്ഷിച്ചാണ് ജയിലിലെത്തിച്ചതും. അതുകൊണ്ട് തന്നെ ദിവ്യ പറയുന്നത് ചെയ്തു കൊടുക്കാൻ തയ്യാറായി ജയിൽ അധികാരികളുമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് തന്നെയാണ് വനിതാ ജയിലിൽ. എങ്കിലും വലിയ ആവശ്യങ്ങളൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല. റിമാൻഡ് കേസിലെ തടവുകാരി ആയതുകൊണ്ട് മറ്റ് സ്ഥിരം തടവുകാർക്കുള്ള നിബന്ധനകൾ ഇവർക്ക് ബാധകമല്ല. 2 രാത്രിയും 1 പകലും ദിവ്യ ജയിലിൽ ചിലവഴിച്ചു. ഇനിയും കുറച്ചു ദിവസം കൂടി ജയിലിൽ കഴിയേണ്ട സാഹചര്യമുണ്ടാകും. ജയിലിൽ നേരം പോക്കിനായി ജീവനക്കാരോട് സംസാരിച്ചും വായനയിൽ മുഴുകുകയാണ് അവർ ചെയ്തത്. പത്രങ്ങളും മറ്റു പുസ്തകങ്ങളെല്ലാം വായിച്ചാണ് അവർ സമയം ചിലവഴിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10 നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ജയിലിൽ ദിവ്യ എത്തുന്നു എന്നറിഞ്ഞും ചില ഒരുക്കങ്ങൾ നടത്തിയതായി സൂചനയുണ്ട്. പ്രശ്നക്കാരായ തടവുകാർ അധികം ഇവിടെയില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റു തടവുകാരിൽ നിന്ന് മോശമായ പെരുമാറ്റമോ കയ്യേറ്റമോ ഉണ്ടാകാതിരിക്കാൻ ജയിൽ ജീവനക്കാരുടെ പ്രത്യേക നിരീക്ഷണവുമുണ്ട്. 2 ബ്ലോക്കുകളുള്ള വനിതാ ജയിലിലെ ആദ്യത്തെ ബ്ലോക്കിലാണ് ദിവ്യ. പുതിയ കെട്ടിടമായതിനാൽ പ്രത്യേക മുറികളുണ്ട്. ഇതിലൊന്നിലാണ് ദിവ്യയെ പാർപ്പിച്ചിരിക്കുന്നത്. ശിക്ഷാ തടവുകാർക്കുള്ള നിയന്ത്രണങ്ങളോ തടവുകാർക്കുള്ള പ്രത്യേക വസ്ത്രങ്ങളോ റിമാൻഡ് തടവുകാർക്കില്ല. വീട്ടിൽ നിന്ന് എത്തിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അനുവാദം ജയിൽ ചട്ടങ്ങളുണ്ട്. ധരിച്ചത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം തന്നെയാണ്. ബുധനാഴ്ച ദിവ്യയ്ക്ക് സന്ദർശകർ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന കാര്യത്തിൽ ജയിൽ അധികൃതർ മറുപടി നൽകിയില്ല. നേതാക്കളും ബന്ധുക്കളും എത്തിയതായി സൂചനയുണ്ട്. രാവിലെ 6:30 സെല്ലുകൾ തുറക്കും. 7:30 പ്രഭാത ഭക്ഷണം നൽകും. ജയിൽ ജീവിതത്തിന്റെ ആദ്യ ദിനത്തിൽ 6 ദിവ്യ ഉറക്കമുണർന്നിരുന്നു. മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതോടെ ചൊവ്വാഴ്ചയാണ് പി പി ദിവ്യയെ പോലീസ് കീഴടക്കിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തത്. കേസിന്റെ തുടക്കം മുതൽ ദിവ്യയ്ക്ക് വലിയ പരിഗണനയാണ് ലഭിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും ദിവ്യയുടെ മൊഴിയെടുക്കാൻ പോലും തുനിയാത്ത പോലീസിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത്രയും ദിവസം ദിവ്യ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനർത്ഥം ദിവ്യ എവിടെയെന്ന് അറിഞ്ഞിട്ടും പോലീസ് അനങ്ങിയില്ല എന്ന് തന്നെ. ആരോഗ്യവകുപ്പ് റവന്യൂ വകുപ്പ് തുടക്കത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് നടപടികൾ ഇഴഞ്ഞത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു. എ ഡി എമ്മിന്റെ മരണം നടന്ന് 10 ദിവസമാണ് അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം മുൻകൂർ ജാമ്യ ഹർജി തള്ളി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച 38 പേജുള്ള വിധിന്യായം വന്നതോടെ ഗത്യന്തരമില്ലാതെയുള്ള കീഴടങ്ങളിനെയാണ് കസ്റ്റഡിയിലെടുക്കലായി വ്യാഖ്യാനിച്ച് മുഖം രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ പോലീസ് വലിയ അഭ്യാസമാണ് നടത്തിയത്. ദിവ്യയുടെ ദൃശ്യം മാധ്യമങ്ങൾ പകർത്താതിരിക്കാൻ വലിയ മുൻകരുതൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി. കുറ്റവാസനയോടും ആസൂത്രണ മനോഭാവത്തോടെയും കുറ്റകൃത്യം നേരിട്ട് നടപ്പിൽ വരുത്തിയ ആളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെന്നും കുറ്റകൃത്യം ചെയ്തതിലൂടെ പ്രതിയുടെ ക്രിമിനൽ മനോഭാവമാണ് വെളിവായിട്ടുള്ളതെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. യാത്രയയപ്പ് ചടങ്ങിലേക്ക് ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും സംഘാടകർ വ്യക്തമാക്കി മൊഴി നൽകിയിട്ടുണ്ട്. ചടങ്ങിനെത്തിയവർ കസാര ഒഴിഞ്ഞുകൊടുക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വഴിയെ പോകുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു യാത്രയപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചത്. പ്രസംഗം പകർത്താൻ ഏർപ്പാടാക്കിയത് പ്രതിയാണ്. ഭാര്യയുടെയും 2 പെൺമക്കളുടെയും ഏക ആശ്രയമായിരുന്ന നവീൻ ബാബുവിനെ സാമൂഹിക മാധ്യമത്തിൽ ഇകഴ്ത്തി മാനഹാനി വരുത്തി ആത്മഹത്യയിലേക്ക് നയിച്ച ആളാണ് പ്രതിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചയാളുമാണ്. സഹപ്രവർത്തകരും സഹപാഠികളും ഭരണസിരാ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. നിയമവ്യവസ്ഥയുമായി സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞ വ്യക്തിയാണ്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയോടെ വനിതാ ജയിലിൽ ഒട്ടേറെ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്ന ദിവ്യ ഇപ്പോൾ അവിടെ എത്തിയത് റിമാൻഡ് തടവുകാരി എന്ന നിലയിലാണ്.